നമസ്കാരം എല്ലാവർക്കും ബെസ്റ്റോ യൂട്യൂബ് ചാനലിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് പത്താം തരം തുല്യതാ വിദ്യാർത്ഥികൾക്കുള്ള സാമൂഹ്യശാസ്ത്രത്തിലെ നാലാമത്തെ അധ്യായമാണ്. അധ്യായത്തിൻ്റെ പേര് ആധുനിക ഇന്ത്യ. ഈ അധ്യായവുമായി ബന്ധപ്പെട്ട് രണ്ട് ക്ലാസ്സുകൾ ഇതിന് മുൻപ് തന്നെ നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ആ ക്ലാസ്സുകളുടെ തുടർച്ചയാണ് ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം വന്നതും അവർക്ക് ഇന്ത്യയിൽ നിന്ന് നേരിടേണ്ടി വന്ന പ്രധാനപ്പെട്ട സമരങ്ങളും പിന്നീട് ഒന്നാം സ്വാതന്ത്ര്യ സമരവും എങ്ങനെയായിരുന്നു എന്നാണ്. ആ ക്ലാസ്സുകൾ കാണാത്ത ആളുകളുണ്ടെങ്കിൽ ആ ക്ലാസ് കണ്ടതിന് ശേഷം ഈ ക്ലാസ് കാണുക, കാരണം അതിൻ്റെ തുടർച്ച തന്നെയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. 1857 കലാപം കഴിഞ്ഞപ്പോയോടുകൂടി ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കിടയിലും ഒരു ഐക്യബോധം വളർന്നു വന്നിരുന്നു. അഥവാ ആ ഐക്യത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദേശീയത. ജാതി മത വർഗ വ്യത്യാസങ്ങൾക്കതീതമായി ഒരു രാജ്യത്ത് താമസിക്കുന്ന എല്ലാ ജനങ്ങളും തമ്മിലുള്ള ഒരു മാനസിക ഐക്യമാണ് ദേശീയത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിൽ ദേശീയത വളരാൻ ഇടയായ ചില സാഹചര്യങ്ങളുണ്ട്. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് തന്നെയാണ് ഇന്ത്യയിൽ ദേശീയത വളർന്നു വരുന്നത്. അതിൽ ദേശീയത വളർന്നു വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ഇന്ത്യയിലുണ്ടായിരുന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ തന്നെയായിരുന്നു. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ധാരാളം ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ വളർന്നു വരുന്നു. ഇവയ്ക്കെല്ലാം തന്നെ ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ചില ലക്ഷ്യങ്ങൾ, പ്രധാനമായ ലക്ഷ്യമെന്ന് പറയുന്നത് ഇന്ത്യൻ സമൂഹത്തിനെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയായിരുന്നു. നമുക്കറിയാം അന്ന് ഇന്ത്യയിൽ ധാരാളം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ നിലനിന്നിരുന്ന ഒരു സമൂഹമായിരുന്നു. ആ സമൂഹത്തിലുണ്ടായിരുന്ന എല്ലാ വിധത്തിലുള്ള അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഇവർ എതിർത്തിരുന്നു. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിലെ നേതാക്കൾ എതിർത്തിരുന്നു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് ഇവർ പ്രാധാന്യം നൽകിയിരുന്നു. വിധവാ വിവാഹങ്ങളെ ഇവർ അംഗീകരിച്ചിരുന്നു, അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. സ്ത്രീ വിദ്യാഭ്യാസത്തിനെ ഇവർ പ്രോത്സാഹിപ്പിച്ചിരുന്നു. സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കെതിരെ ഇവർ ശബ്ദമുയർത്തിയിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു സമൂഹം അനുഭവിക്കുന്ന, ഒരു സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും നേരിടുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കെതിരെയും അസമത്വങ്ങൾക്കെതിരെയും ചൂഷണങ്ങൾക്കെതിരെയും പോരാടിയിരുന്ന ഒരു വിഭാഗമായിരുന്നു അന്നത്തെ ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. ദേശീയതയും സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനവും എങ്ങനെയാണ് ദേശീയത സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ കാലഘട്ടത്ത് വളർന്നു വന്നത്? ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ വലിയ ഒരു ടേബിൾ കൊടുത്തത് കാണാൻ സാധിക്കും. അതിൽ വിവിധ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അതിന് നേതൃത്വം കൊടുത്ത ആളുകൾ, അല്ലെങ്കിൽ ആ പ്രസ്ഥാനങ്ങൾ രൂപീകരിച്ച ആളുകളും അവയുടെ ലക്ഷ്യങ്ങളും എന്താണെന്ന് ഇവിടെ വലിയൊരു ടേബിളായിട്ട് കൊടുത്ത് കാണാൻ സാധിക്കും. അതിൽ ആദ്യത്തെ ആളുടെ പേരാണ് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ചത് ബ്രഹ്മസമാജം എന്ന് പറയുന്ന സ്ഥാപനമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം നോക്കുക, ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടിയ ആളുകൾ തന്നെയാണ് ഈ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിലുണ്ടായിരുന്ന ആളുകളിൽ ഭൂരിഭാഗവും. സതി എന്ന് പറയുന്ന ദുരാചാരം നിർത്തലാക്കി. സതി എന്ന് പറയുന്നത് ഭർത്താവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവിൻ്റെ ചിതയിൽ തന്നെ ചാടി ആത്മഹൂതി ചെയ്യുന്ന ഒരു ആചാരമായിരുന്നു സതി. ഈ സതി നിർത്തലാക്കിയത് രാജാറാം മോഹൻ റോയിയുടെ ഇടപെടലോട് കൂടിയിട്ടാണ്. ഇപ്പോൾ ബ്രഹ്മസമാജം ആരംഭിച്ചത് രാജാറാം മോഹൻ റോയ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനെ പ്രോത്സാഹിപ്പിച്ചു, സതി നിർത്തലാക്കി. രണ്ടാമത്തെ ആളുടെ പേരാണ് സ്വാമി ദയാനന്ദ സരസ്വതി. അദ്ദേഹം സ്ഥാപിച്ചത് ആര്യസമാജം എന്ന് പറയുന്ന പ്രസ്ഥാനമാണ്. അതിൻ്റെ ലക്ഷ്യങ്ങൾ നോക്കുക, ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ചു. വേദങ്ങളിലേക്ക് തിരിച്ചു പോകുക എന്നുള്ളൊരു ആശയം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. വേദങ്ങളിലേക്ക് തിരിച്ചു പോവുക, അതുപോലെ ശുദ്ധി പ്രസ്ഥാനം. മൂന്നാമത്തേത് സ്വാമി വിവേകാനന്ദൻ. രാമകൃഷ്ണ മിഷൻ എന്ന പേരിൽ അദ്ദേഹം ഒരു സ്ഥാപനം സ്ഥാപിക്കുന്നു. സാമൂഹിക തിന്മകൾ നിർത്തലാക്കാൻ പ്രവർത്തിച്ചു. നമുക്ക് എല്ലാ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളിലും നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം തന്നെയാണ്, സാമൂഹ്യ തിന്മകൾക്കെതിരെ ഇവരെല്ലാവരും പ്രവർത്തിക്കുന്നുണ്ട്. നാലാമതായിട്ട് അലിഗഡ് പ്രസ്ഥാനം. അലിഗഡ് പ്രസ്ഥാനം സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. പ്രധാനമായിട്ടും അദ്ദേഹം നേതൃത്വം കൊടുത്തത് മുസ്ലിം വിഭാഗങ്ങളുടെ സാമൂഹിക ഉന്നമനമായിരുന്നു. മുസ്ലിം വിഭാഗത്തിൻ്റെ സാമൂഹിക ഉന്നമനത്തിനായി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അതുപോലെ സത്യശോധക് സമാജം, ജ്യോതിബ ഫൂലെ. പിന്നോക്ക വിഭാഗങ്ങളുടെ ഉയർച്ചയാണ് അദ്ദേഹം ലക്ഷ്യം വെച്ചത്. പിന്നോക്ക വിഭാഗങ്ങളായിട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകൾ അന്ന് ഇന്ത്യയിലുണ്ടായിരുന്നു.
ആ വിഭാഗങ്ങളുടെ ഉന്നമനത്തിനാണ് ജ്യോതിബ ഫൂലെ പ്രാധാന്യം കൽപ്പിച്ചത്. അടുത്തത് ശ്രീനാരായണ ഗുരു, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ജാതി വ്യവസ്ഥ, പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനം എന്നിവയ്ക്കാണ് ശ്രീനാരായണ ഗുരുവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. ഏറ്റവും അവസാനമായിട്ട് അയ്യങ്കാളി, സാധുജന പരിപാലന സംഘം. അദ്ദേഹം നടത്തിയ പ്രധാനപ്പെട്ടൊരു പ്രക്ഷോഭമാണ് കല്ലുമാല പ്രക്ഷോഭം. അതും താഴ്ന്ന വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുടെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി നടത്തിയ പ്രസ്ഥാനങ്ങളിൽ തന്നെയാണ് നമുക്ക് അയ്യങ്കാളിയെയും രേഖപ്പെടുത്താൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും ആളുകളാണ് ഇന്ത്യയുടെ സാമൂഹിക പരിഷ്കരണ രംഗങ്ങളിൽ ഇന്ത്യയിലുണ്ടായിരുന്ന വിവിധ സാമൂഹിക തിന്മകൾക്കെതിരെ, ജാതി വ്യവസ്ഥയ്ക്കെതിരെ, തൊട്ടുകൂടായ്മയ്ക്കെതിരെ, സതി എന്ന് പറയുന്ന ദുരാചാരത്തിനെതിരെ, ഇങ്ങനെയുള്ള എല്ലാവിധം അന്ധവിശ്വാസങ്ങൾക്കും അസമത്വങ്ങൾക്കുമെതിരെ പ്രവർത്തിച്ച ഒരു വിഭാഗം ആളുകളെയാണ് നമ്മൾ ഇന്ത്യയുടെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ എന്ന് വിളിക്കുന്നത്. അവർ വിവിധ പ്രസ്ഥാനങ്ങൾ, ഓരോരുത്തരും ഓരോ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കുന്നു. ബ്രഹ്മസമാജം, ആര്യസമാജം, ഇങ്ങനെയുള്ള വിവിധ പ്രസ്ഥാനങ്ങൾ. അതുപോലെ എല്ലാത്തിനും വിവിധ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ടെങ്കിലും ഏറ്റവും പൊതുവായ ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാ ഇന്ത്യക്കാരെയും സമത്വത്തോടുകൂടി ഒന്നിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളോട് കൂടിയിട്ട് എന്തായി, ഇന്ത്യയിലുണ്ടായിരുന്ന ജനങ്ങളുടെ ഐക്യം ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കാൻ ഇവർക്ക് സാധിച്ചു. സാമൂഹിക തിന്മകളൊക്കെ അവർ എതിർത്തതുകൊണ്ട് സാമൂഹിക സമത്വം ഉണ്ടാവുകയും അതുമൂലം ക്രമേണ എന്തായി, ദേശീയത വളർന്നു വരാനും തുടങ്ങി. നമ്മൾ പറഞ്ഞു ഇവർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസമൊക്കെ നൽകുന്നുണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ വിദ്യാഭ്യാസം കിട്ടിയ ആളുകളാണ് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ യഥാർത്ഥ വശങ്ങൾ ആദ്യം മനസ്സിലാക്കുകയും ക്രമേണ അത് മറ്റ് ആളുകളിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ ദേശീയതയുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം പറഞ്ഞത് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പങ്കിനെ കുറിച്ചാണ്. ഇനി ഇതേ കാലഘട്ടത്തിലുണ്ടായിരുന്ന വർത്തമാന പത്രങ്ങൾ, അന്നത്തെ ഇന്ത്യയിലുണ്ടായിരുന്ന വർത്തമാന പത്രങ്ങൾ എന്ത് ചെയ്യുന്നു, ദേശീയതയെ വളരുന്നതിൽ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും പത്രങ്ങൾ ദേശീയതയെ വളർത്തുന്നത്. കാരണം പത്രങ്ങൾ എന്ന് പറയുന്നത് ജനങ്ങളിലേക്ക് വിവരങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ എത്തിക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് പത്രങ്ങൾ. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ വിവിധ വശങ്ങൾ, അതിൻ്റെ ദോഷവശങ്ങൾ ജനങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നു, പത്രങ്ങൾ മുഖേന ജനങ്ങളിലേക്ക് എത്തുന്നു. അവർ നടപ്പിലാക്കുന്ന നിയമങ്ങൾ, അവർ നടപ്പിലാക്കുന്ന ചൂഷണങ്ങൾ, അവരുടെ ഭരണത്തിൻ്റെ പ്രത്യേകതകൾ, അതെല്ലാം എന്തെല്ലാം പ്രത്യാഘാതങ്ങൾ ഇന്ത്യൻ സമൂഹത്തിൽ ഉണ്ടാക്കുന്നു, എങ്ങനെയാണ് ഇന്ത്യൻ സമൂഹം ദുരിതത്തിലായതെന്ന് തുടങ്ങി ഇന്ത്യൻ ജനതയ്ക്ക് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ യഥാർത്ഥ വശം തുറന്നു കാണിച്ചു കൊടുക്കുന്നതിൽ പത്രങ്ങൾക്ക് വളരെ വലിയ പങ്കുണ്ട്. ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പത്രങ്ങളുടെ ഒരു ടേബിൾ തന്നത് കാണാൻ സാധിക്കും. ആ ടേബിൾ നോക്കുക, ആ ടേബിൾ നമുക്ക് കൃത്യമായിട്ട് കാണാം. അന്ന് ഇന്ത്യയിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട പത്രങ്ങൾ എന്ന് പറയുന്നത് നാല് ആളുകൾ സ്ഥാപിച്ച പത്രങ്ങളാണ്. ആദ്യത്തേത് ബാല ഗംഗാധര തിലക്. അദ്ദേഹം രണ്ട് പത്രങ്ങളാണ് സ്ഥാപിക്കുന്നത്, ഒന്ന് കേസരി, രണ്ട് മറാത്ത. രണ്ടാമത്തെ ആൾ മിസ് ആനി ബസൻറ്റ്. ആനി ബസൻറ്റിൻ്റെ പത്രം എന്ന് പറയുന്നത് രണ്ടെണ്ണമുണ്ട്, ന്യൂ ഇന്ത്യ കോമൺ വീൽ, ന്യൂ ഇന്ത്യ കോമൺ വീൽ. അതുപോലെ ഗാന്ധിജി അഥവാ മഹാത്മാഗാന്ധി, അദ്ദേഹം രണ്ട് പത്രം ഇറക്കിയിരുന്നു, യങ് ഇന്ത്യ, അതുപോലെ ഹരിജൻ. അതുപോലെ നാലാമത്തെ ആളാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. അൽ ഹിലാൽ എന്ന പേരിൽ അദ്ദേഹവും ഒരു പത്രം പുറത്തിറക്കിയിരുന്നു. ഇങ്ങനെയുള്ള വിവിധ പത്രങ്ങളിലൂടെ ഈ പറയുന്ന നേതാക്കളെല്ലാവരും എന്ത് ചെയ്യുന്നു, പൊതുജനങ്ങളുടെ ഒരു അഭിപ്രായം രൂപപ്പെടുത്തിയെടുക്കാൻ ഇവർക്ക് സാധിക്കുന്നു. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ യഥാർത്ഥ വശങ്ങൾ ജനങ്ങളിലേക്ക് എത്തുകയും അതുമൂലം സാധാരണ ജനങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയുകയും ചെയ്യുന്നു. അതാ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനായിട്ട്, ഇന്ത്യൻ ദേശീയത വളർന്നു വരാനായിട്ട് ആ കാലഘട്ടത്തിലെ പത്രങ്ങൾ വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ആദ്യം നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ പങ്കുവഹിച്ചത്, ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് പത്രങ്ങൾ പങ്കുവഹിച്ചതെന്ന് പറഞ്ഞു. ജനങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ അഭിപ്രായം എത്തുന്നു, പൊതുജനങ്ങളുടെ ഒരു അഭിപ്രായം രൂപീകരിക്കുന്നു, കാര്യങ്ങൾ അവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ഇന്ത്യയിലെ വിവിധ നേതാക്കൾ വിവിധ പത്രങ്ങൾ വിവിധ ഭാഷകളിൽ പുറത്തിറക്കിയിരുന്നു. മൂന്നാമതാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം ദേശീയതയും വളരെ അടുത്ത് നിൽക്കുന്ന ഒന്നാണ്. നമ്മൾ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചു, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചിരുന്ന ആളുകളാണ് എന്താകിയത് ഇന്ത്യയിൽ ഈ പറയുന്ന ഒരു സമത്വം എന്നുള്ള ആശയമൊക്കെ ആദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ വിദ്യാഭ്യാസം എന്ന് മുതലാണ് ഇന്ത്യയിൽ തുടങ്ങിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അന്ന് ഇന്ത്യയിലുണ്ടായിരുന്ന എല്ലാവർക്കൊന്നും വിദ്യ അഭ്യസിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല, പ്രത്യേകിച്ച് സ്ത്രീകളെന്ന് പറഞ്ഞ വിഭാഗത്തിന്. അതുപോലെ സമൂഹത്തിലെ പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്കൊന്നും വിദ്യ അഭ്യസിക്കാനുള്ള അവകാശമൊന്നും അല്ലെങ്കിൽ സ്വാതന്ത്ര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ബ്രിട്ടീഷുകാരുടെ വരവോട് കൂടിയിട്ടാണ് വിദ്യ അഭ്യസിക്കാനുള്ള അവകാശം എല്ലാവർക്കും കിട്ടുന്നത്. പക്ഷേ
ആ വിദ്യാഭ്യാസം കിട്ടിയപ്പോഴാണ് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൻ്റെ യഥാർത്ഥ വശം ഇന്ത്യക്കാർ മനസ്സിലാക്കിയത്. 1813 ചാർട്ടർ ആക്ട് എന്ന് പറയുന്നൊരു ആക്ട് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കുകയുണ്ടായി. ഇന്ത്യ ഉൾപ്പെടെയുള്ള അവരുടെ പ്രദേശങ്ങളിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കൊണ്ടുവന്ന ഒരു ആർട്ടാണ് ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു നിയമമായിരുന്നു ചാർട്ടർ ആക്ട്. ആ ആക്ടിലാണ് ഇന്ത്യക്കാർക്ക് എങ്ങനെയെല്ലാം വിദ്യാഭ്യാസം കൊടുക്കണമെന്നുള്ള കാര്യങ്ങൾ പറയുന്നത്. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനാണ് അതിന് പ്രാധാന്യം നൽകുന്നത്. കാരണം ബ്രിട്ടീഷുകാർക്ക് എന്തു ആവശ്യമുണ്ട്? ഇംഗ്ലീഷ് അറിയുന്ന കുറച്ച് ഇന്ത്യക്കാരാവശ്യമുണ്ട്. അവരിലായിരിക്കണം ഇന്ത്യക്കാരെ അവരുടെ ഭരണത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അവർ മുഖേന ഇന്ത്യയിലെ കാര്യങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കാമെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇംഗ്ലീഷുകാർ ഇന്ത്യയിലുണ്ടായിരുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് യുവജനങ്ങളെ പോലെ ആളുകൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നത്. പക്ഷേ അവർ ചെയ്ത കാര്യത്തിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഇന്ത്യക്കാർക്ക് തന്നെയായിരുന്നു. അങ്ങനെ വിദ്യാഭ്യാസം കിട്ടിയ ആളുകൾ എന്തായി? സ്വാതന്ത്ര്യത്തെക്കുറിച്ച് മനസ്സിലാക്കി, സമത്വത്തെക്കുറിച്ച് മനസ്സിലാക്കി, ചൂഷണത്തെക്കുറിച്ച് മനസ്സിലാക്കി, കോളനിവൽക്കരണത്തെക്കുറിച്ച് മനസ്സിലാക്കി. ഇങ്ങനെയെല്ലാം മനസ്സിലാക്കിയപ്പോൾ ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൻ്റെ പ്രത്യേകതകളാണെന്നും ആ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം നേടണം എന്നുള്ള ആശയത്തിലേക്ക് ഇന്ത്യക്കാർ വരുന്നത് ഇന്ത്യക്കാർക്ക് വിദ്യാഭ്യാസം കിട്ടിയതോട് കൂടിയിട്ടാണ്. അതുപോലെ സാധാരണ ജനങ്ങൾക്ക് വിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടിയിട്ട് അന്ന് ഇന്ത്യയിലുണ്ടായിരുന്ന പല സാമൂഹിക പരിഷ്കരണ നേതാക്കന്മാരും അവരുടെ പ്രസ്ഥാനങ്ങളുടെ കൂടെ തന്നെ വിദ്യാലയങ്ങളും സ്ഥാപിക്കുകയുണ്ടായി. ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും 3 വിദ്യാലയങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ ടേബിൾ കാണാൻ സാധിക്കും. ആദ്യത്തേത് ഡെക്കാൻ എഡ്യൂക്കേഷണൽ സൊസൈറ്റി. അത് സ്ഥാപിച്ചത് ജി ജി അഗർക്കർ, ബാലഗംഗാധര തിലക്, മഹാദേവ ഗോവിന്ദ റാനഡെ തുടങ്ങിയ ആളുകളായിരുന്നു അതിൻ്റെ സ്ഥാപക നേതാക്കൾ. അതുപോലെ രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച വിദ്യാലയത്തിൻ്റെ പേരാണ് വിശ്വഭാരതി സർവകലാശാല, വിശ്വഭാരതി സർവകലാശാല. അതുപോലെ ജാമിയ മില്ലിയ ഇസ്ലാമിയ എന്ന് പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനം മൗലാന മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും അതുപോലെ ഡോക്ടർ സാക്കീർ ഹുസൈൻ പോലെയുള്ള അല്ലെങ്കിൽ എം എ അൻസാരി പോലെയുള്ള ആളുകൾ ചേർന്ന് സ്ഥാപിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വിദ്യാഭ്യാസം മൂലമുണ്ടാകുന്ന സ്ഥാപനങ്ങൾ മുഖേനയും ഇന്ത്യയിലെ വിവിധ ജനങ്ങൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുകയും ആ വിദ്യാഭ്യാസത്തിലൂടെ അവർ ദേശീയതയെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ആ ദേശീയത എന്ന് പറയുന്നൊരു ഐക്യം ഇന്ത്യൻ ജനങ്ങളുടെ ഇടയിലുണ്ടാവുകയും അവർ ക്രമേണ ബ്രിട്ടീഷുകാർക്കെതിരെ തിരികുകയും ചെയ്യുന്നു. വിദ്യാഭ്യാസം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കാനുള്ളത് സാഹിത്യമാണ്. സാഹിത്യ മേഖലയിൽ നമുക്ക് പ്രധാനമായിട്ടും പറയുന്നത് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന എഴുത്തുകാർ, നാടകം എഴുതുന്ന ആളുകൾ, കഥ എഴുതുന്ന ആളുകൾ, കവിത എഴുതുന്ന ആളുകൾ, ചിത്രം വരയ്ക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള സാഹിത്യകാരന്മാരെല്ലാവരും എന്ത് ചെയ്യുന്നു? സാഹിത്യ കൃതികളിലൂടെ അവരവരുടെ സാഹിത്യ മേഖലകളിലൂടെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ യഥാർത്ഥ വശങ്ങൾ തുറന്നു കാണിക്കുന്നു. അവിടെ നമുക്ക് സാഹിത്യവുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിൽ ടേബിൾ കൊടുത്തത് കാണാൻ സാധിക്കും. അതിൽ നാടകം, നോവൽ, കവിത എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായിട്ട് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൻ്റെ വശങ്ങൾ ഇന്ത്യക്കാർക്ക് കാണിച്ചു കൊടുക്കുന്നു. അതിലാദ്യത്തെ നാടകമായിട്ട് പറയുന്നത് ഒന്ന് ഭാരതമാത. ശിശികുമാർ ഘോഷ് അതുപോലെ സത്യേന്ദ്രനാഥ് ടാഗോർ എന്ന് വിളിക്കുന്ന 2 വ്യക്തികളാണ് ഭാരതമാത എന്ന് പറയുന്ന നാടകം രചിച്ചത്. ആനന്ദമഠം എന്ന് പറയുന്നൊരു നോവൽ ബഗീം ചന്ദ്ര ചാറ്റർജി രചിക്കുന്നു. നീൽ ദർപ്പൻ എന്ന് പറയുന്ന മറ്റൊരു നാടകം ദിനബന്ധു മിത്ര എന്ന് വിളിക്കുന്ന വ്യക്തി രചിക്കുന്നു. അതുപോലെ സാരെ ജഹാംസ അച്ച മുഹമ്മദ് ഇക്ബാലിൻ്റെ കവിത. ഇതുപോലെയുള്ള വിവിധ സാഹിത്യ കൃതികളിലൂടെ ഇന്ത്യൻ ജനങ്ങളുടെ മനസ്സിൽ ഇന്ത്യ എന്നുള്ള ഒരു വികാരം വളർത്തിയെടുക്കാനും ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം സൃഷ്ടിക്കാനും സാഹിത്യകാരന്മാർക്ക് സാധിക്കുന്നു. ക്രമേണ എന്തായി? ബ്രിട്ടീഷുകാരെന്ന് പറയുന്ന ഒരു പൊതുശത്രുവിനെ ഒന്നിച്ച് എതിർക്കാൻ ഇന്ത്യക്കാർ തയ്യാറാകുന്നു. ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഒരേപോലെ അല്ലെങ്കിൽ ഒരു മനസ്സായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയുന്നു. അപ്പോൾ എങ്ങനെയാണ് എല്ലാവരും ഒരുമിച്ചത് എന്നാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ദേശീയത എന്ന് പറയുന്നൊരു ആശയം ഇന്ത്യയിൽ ഉയർന്നു വരുന്നു. എല്ലാ വിഭാഗം ജനങ്ങളും ജാതിക്കോ മതത്തിനോ വർഗത്തിനോ പ്രദേശത്തിനോ വ്യത്യസ്തമായിട്ടുള്ളൊരു ഐക്യത്തിനെയാണ് നമ്മൾ ദേശീയത എന്ന് പറഞ്ഞത്. ഇന്ത്യയിൽ ദേശീയത വളർന്നു വരാൻ പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ആദ്യത്തേത് ദേശീയതയും സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും, 2 ദേശീയതയും വർത്തമാന പത്രങ്ങളും, 3 ദേശീയതയും വിദ്യാഭ്യാസവും, 4 ദേശീയതയും സാഹിത്യവും. ഇത് കഴിയുന്നതോടുകൂടി എന്തായി? ഇന്ത്യയിലുണ്ടായിരുന്ന എല്ലാ വിഭാഗം ജനങ്ങളും തമ്മിൽ ഒരു മാനസിക ഐക്യം, ഇന്ത്യക്കാരെന്ന് പറയുന്ന ഒരു ഐക്യം രൂപപ്പെടുകയും ബ്രിട്ടീഷുകാരെന്ന് പറയുന്ന ഒരു പൊതുശത്രുവിനെതിരെ പോരാടാൻ തയ്യാറാവുകയും ചെയ്യുന്നു.
ദേശീയത വളർന്ന് വന്നതിൽ വിവിധ വിഭാഗങ്ങൾ വഹിച്ച പങ്കാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇന്ത്യയിലെ സമരങ്ങൾ ആരംഭിക്കുകയാണ്. എങ്ങനെയായിരിക്കും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരങ്ങൾ ആരംഭിച്ചിട്ടുണ്ടാവുക? അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ട ഒന്നാണ് കോൺഗ്രസിൻ്റെ രൂപീകരണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി 1885 ബോംബെയിൽ വെച്ചിട്ട് രൂപീകരിക്കുന്നു. 1885 കോൺഗ്രസിൻ്റെ രൂപീകരണത്തോടു കൂടി ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന എല്ലാ സമരങ്ങളും നേതൃത്വം വഹിച്ചത് ഇവരായിരുന്നു. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതുവരെ 1885 മുതൽ 1947 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നടന്ന എല്ലാ ബഹുജന പ്രക്ഷോഭങ്ങളും എല്ലാ സ്വാതന്ത്ര്യ സമരങ്ങളും അതിന് നേതൃത്വം കൊടുത്തത് കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസിൻ്റെ രൂപീകരണ സമയത്ത് 72 പ്രതിനിധികൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് അവിടെ കൂടിച്ചേരുകയുണ്ടായി. അപ്പോൾ കോൺഗ്രസിൻ്റെ രൂപീകരണത്തോട് കൂടിയിട്ടാണ് ഇന്ത്യയുടെ സമരത്തിൻ്റെ രീതി ഒന്ന് മാറാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണം നമുക്ക് മനസ്സിലാക്കി തരുന്നതും ഇതേ കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെയായിരുന്നു. പ്രധാനമായിട്ടും അതിൽ പറയുന്ന നേതാവിൻ്റെ പേരാണ് ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജി മുന്നോട്ട് വെച്ച ഒരു ആശയമായിരുന്നു ചോർച്ച സിദ്ധാന്തം. ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് ഇന്ത്യയുടെ സമ്പത്ത് ഇന്ത്യയിൽ നിന്ന് ചോർത്തിക്കൊണ്ടുപോകുന്നത്? അതിന് അദ്ദേഹം വിളിച്ച പേരാണ് ചോർച്ച സിദ്ധാന്തം. അദ്ദേഹത്തിൻ്റെ പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിലാണ് അദ്ദേഹം ഈ ആശയം അവതരിപ്പിച്ചത്. ഇന്ത്യയിൽ നിന്ന് വിവിധ മാർഗങ്ങളിലൂടെ ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സമ്പത്ത് കൊണ്ടുപോകുന്നു. ഇന്ത്യയിൽ നിന്ന് അവർ കൊണ്ടുപോകുന്ന അസംസ്കൃത വസ്തുക്കൾ, അവർ ഇവിടെ ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ലാഭം, ഇവിടെ വർക്ക് ചെയ്യുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്കുള്ള ശമ്പളം, ഇങ്ങനെ വിവിധ മാർഗങ്ങളിലൂടെ ഇന്ത്യയുടെ സമ്പത്ത് എന്ത് ചെയ്യുന്നു, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോകുന്നു. അത് നമുക്ക് ആദ്യമായിട്ട് മനസ്സിലാക്കി തന്ന വ്യക്തിയാണ് ദാദാഭായ് നവറോജി. കോൺഗ്രസിൻ്റെ തന്നെ ആദ്യകാല നേതാക്കളിൽ ഏറ്റവും പ്രധാനവനായിരുന്ന അല്ലെങ്കിൽ ഒന്നാമനായിരുന്ന വ്യക്തിയായിരുന്നു ദാദാഭായ് നവറോജി. അദ്ദേഹത്തിൻ്റെ ചോർച്ചാ സിദ്ധാന്തത്തിലൂടെയാണ് നമുക്ക് ആ കാര്യം മനസ്സിലാകുന്നത്. പിന്നീട് 1905 ബ്രിട്ടീഷുകാർ ഇന്ത്യയിലുണ്ടായിരുന്ന ബംഗാൾ എന്ന് പറയുന്ന പ്രദേശത്തിനെ രണ്ട് വിഭാഗങ്ങളായി വിഭജിക്കുകയാണ്. ബംഗാൾ വിഭജനം 1905. കൈസൺ പ്രഭു എന്ന് പറയുന്ന അന്നത്തെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ബംഗാളിനെ രണ്ട് വിഭാഗങ്ങളായി തരംതിരിച്ചത്. തരംതിരിക്കാനുള്ള കാരണമായിട്ട് അവർ പറഞ്ഞത് ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വോട്ടെടുപ്പ് നടത്തുമ്പോൾ ഇലക്ഷനൊക്കെ വളരെ വേഗത്തിലും കൃത്യമായി നടത്താൻ വേണ്ടിയിട്ട് എന്നായിരുന്നു അവർ മുന്നോട്ട് വെച്ച ആശയം. എന്നാൽ അതിൻ്റെ യഥാർത്ഥ കാരണമെന്ന് പറയുന്നത് മതങ്ങൾ തമ്മിലുള്ള ഐക്യത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടി രണ്ട് ബംഗാളായി വിഭജിച്ചപ്പോൾ ഒരു ഭാഗത്ത് മുസ്ലിം ഭൂരിപക്ഷ ബംഗാളും മറുഭാഗത്ത് ഹിന്ദു ഭൂരിപക്ഷ ബംഗാളും. മതത്തിനെ നോക്കിയിട്ടാണ് ഇവരിങ്ങനെ രണ്ട് ബംഗാളാക്കി വിഭജിച്ചത്. ഈ ബംഗാൾ വിഭജനത്തിനെതിരെ ഇന്ത്യയിൽ അന്നുണ്ടായിരുന്ന ഒരുവിധം നേതാക്കളെല്ലാവരും തന്നെ, കോൺഗ്രസിൻ്റെ അടക്കമുള്ള നേതാക്കളെല്ലാവരും തന്നെ പ്രതിരോധിക്കുന്നു. അതിനെ ശക്തമായിട്ട് അവർ നേരിട്ടത് സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്ന പ്രസ്ഥാനം ആരംഭിച്ചുകൊണ്ടാണ്. സ്വദേശി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ സ്വന്തം ദേശത്തെ പ്രസ്ഥാനം. അന്നത്തെ കാലഘട്ടത്ത് ഏകദേശം 1905 ആയിട്ടുണ്ട്. ആ സമയത്ത് 1905 ആകുമ്പോഴേക്ക് ബ്രിട്ടീഷുകാരുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ആളുകൾ നിരന്തരമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ധാരാളം വിദേശ വസ്തുക്കൾ നിത്യജീവിതത്തിലും അല്ലായതുമൊക്കെ ഇന്ത്യൻ ജനത ഉപയോഗിക്കുകയായിരുന്നു. ഇങ്ങനെയുള്ള വസ്തുക്കൾ ബഹിഷ്കരിക്കാനും ഇന്ത്യൻ ജനത ഉണ്ടാക്കുന്ന, ഇന്ത്യക്കാർ തന്നെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനും ആഹ്വാനം ചെയ്ത ഒന്നായിരുന്നു സ്വദേശി പ്രസ്ഥാനം. സ്വന്തം ദേശത്തുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കണം. സ്വന്തം ദേശത്തെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാൽ മാത്രം പോരാ, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുകയും വേണം. ഏതെങ്കിലും ഒരു വിദേശ വസ്തു നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഒരു പേനയോ പേപ്പറോ അല്ലെങ്കിൽ വസ്ത്രങ്ങളോ മറ്റെന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ വിദേശ വസ്തുക്കൾ എന്ത് ചെയ്യണം, നമ്മൾ ബഹിഷ്കരിക്കുകൂടെ വേണം. അങ്ങനെ ബഹിഷ്കരണത്തോട് കൂടിയിട്ടാണ് നമ്മൾ സ്വദേശി പ്രസ്ഥാനം ഇന്ത്യയിൽ ആ കാലഘട്ടത്തിൽ ആരംഭിച്ചത്. സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത് പ്രധാനമായും മൂന്ന് നേതാക്കളായിരുന്നു. ഒന്ന് ബാല ഗംഗാധര തിലക്, രണ്ട് ലാല ലജ്പത് റായ്, മൂന്ന് ബിപിൻ ചന്ദ്രപാൽ. ഇവരെ മൂന്ന് പേരെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ലാൽ പാൽ ബാൽ. ലാല ലജ്പത് റായ്, ബാല ഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ തുടങ്ങിയ മൂന്ന് നേതാക്കളായിരുന്നു
ഇന്ത്യയിലെ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കാനുള്ള കാരണം ബംഗാൾ വിഭജനത്തോട് കൂടിയിട്ടാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത്. ഈ പ്രസ്ഥാനത്തോടുകൂടി ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയിരുന്ന സമരങ്ങളിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരാൻ തുടങ്ങി. അതുവരെ നമ്മൾ സമരം ചെയ്യുക മാത്രമാണ് ചെയ്തിരുന്നത്. ബഹിഷ്കരണത്തോടു കൂടിയിട്ട് ബ്രിട്ടീഷുകാരുടെ ഉൽപ്പന്നങ്ങൾ ആരും വാങ്ങാതെയായി. നമുക്കറിയാം, അവർക്ക് പ്രധാനമായിട്ട് സാമ്പത്തികമായിട്ട് നേട്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർ അവരുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നത്. അങ്ങനെ ഉൽപ്പന്നങ്ങൾ ആരും വാങ്ങാതെയായപ്പോൾ അത് ബ്രിട്ടീഷുകാരുടെ വരുമാനത്തിൽ വലിയ ഇടിവ് വരുത്താൻ തുടങ്ങി. ഇന്ത്യക്കാരെല്ലാവരും എന്ത് ചെയ്തു? ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി, ഇന്ത്യൻ നിർമ്മിത വസ്തുക്കൾ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് കോൺഗ്രസിൻ്റെ രൂപീകരണത്തോടുകൂടി 1885 കോൺഗ്രസിൻ്റെ രൂപീകരണത്തോടുകൂടി 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെയുള്ള എല്ലാ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങൾക്കും സമരങ്ങൾക്കും നേതൃത്വം കൊടുത്തത് INC അഥവാ ഈ കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു ദാദാഭായ് നവറോജി. അദ്ദേഹമാണ് ചോർച്ചാ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത്. ഇന്ത്യൻ സമ്പത്ത് എങ്ങനെയാണ് ബ്രിട്ടൻ ചോർത്തിക്കൊണ്ടുപോയത്, അതുപോലെ സ്വദേശി പ്രസ്ഥാനം ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് രൂപം കൊണ്ടുവന്ന പ്രസ്ഥാനമായിരുന്നു. ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ള കാര്യങ്ങൾ. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന വിവിധ സമരങ്ങളും ആ സമരത്തിൻ്റെ സ്വഭാവം ഇങ്ങനെ മാറി മാറി വരുന്നു. ഇന്ത്യയിലെല്ലാവരും തമ്മിലൊരു ഐക്യം, ദേശീയത എന്ന് പറയുന്നൊരു ഐക്യം വരുന്നു. ഇന്ത്യക്കാരുടെ ഇടയിൽ ഒരു എല്ലാവരും ഒന്നാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് വരുന്നു. ബ്രിട്ടൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരെന്ന് പറയുന്ന ഒരു പൊതുശത്രുവിന് നേരെ ഒരുമിച്ച് പോരാടാൻ ഇന്ത്യൻ ജനത തയ്യാറാകുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് 1905 കഴിയുമ്പോഴേക്ക് സമരം മാറിയിട്ട് വലിയ രീതിയിലുള്ള ബഹുജന സമരങ്ങളായിട്ട് മാറുന്നു. അവിടെയാണ് നമുക്ക് ഗാന്ധിജിയെ പോലെയുള്ള വലിയ നേതാക്കൾ കടന്നു വരുന്നത്. ഇതുവരെ ഗാന്ധിജിയൊന്നും സമരരംഗത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഗാന്ധിജിയൊക്കെ ഈ സമയത്തുണ്ട്, പക്ഷേ അദ്ദേഹമൊന്നും സമരരംഗത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ആ ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിലായിരിക്കും ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സുകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും നിങ്ങളുടെ സഹപാഠികളിലേക്കും ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പാഠഭാഗത്തിൻ്റെ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.